ഹലോ വെൽക്കം ലാസ്റ്റ് മലയാളം. ഇന്നത്തെ കയ്യിലുള്ളത് അർമാഫിൻ്റെ ക്ലബ് ഡി നൊയ് വുമൺ എന്ന ഡിയോഡ്രൻ്റ് ആണ്. ഇത് ഡിയോഡ്രൻ്റ് ആയിട്ടും പെർഫ്യൂമായിട്ടും അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഡിയോഡ്രൻ്റ് വാങ്ങിച്ചു എന്നുള്ളത്. ഈ ക്ലബ് ഡി നൊയ് വുമൺ എന്നുള്ളത് ഷെനയിൽ കോക്കോ മാഡ്മോസെൽ പെർഫ്യൂമിനെ ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ക്ലബ് ഡി നൊയ് മാൻ ആണെങ്കിൽ പാക്കോറബാൻ 1 മില്യൺ പെർഫ്യൂമിനെയും ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ മാൻ്റെ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് വുമണിൻ്റെ ഒന്ന് വാങ്ങിച്ചിട്ട് ഇതെന്താണ് ഫ്രാഗ്രൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഷെനയിൽ കോക്കോ മാഡ്മോസെൽ, അതായത് വേൾഡിലെ ടോപ്പ് 5 എന്താ പറയുക പെർഫ്യൂംസിൽ ഒരെണ്ണമാണ്, അല്ലെങ്കിൽ ടോപ്പ് സെല്ലിംഗ് പെർഫ്യൂംസിൽ ഒരെണ്ണമാണ് കോക്കോ മാഡ്മോസെൽ എന്നുള്ളത്. അപ്പോൾ മാഡ്മോസെൽ എന്നുള്ള പെർഫ്യൂമിന് നമ്മുടെ നാട്ടിൽ ഒരു 20,000 ലെവലിലൊക്കെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല റിച്ച്നെസ് തരുന്ന ആ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് അഫോർഡബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ക്ലബ് ഡി നൊയ് വുമൺ എന്നുള്ളത്. ഞാൻ കണ്ടൊരു കാര്യം കൂടി പറയാം. ആക്ച്വലി ഷെനയിൽ കോക്കോ മാഡ്മോസെൽ ഒരുപാട് ജെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചില ഫീമെയിൽ പെർഫ്യൂംസ് നല്ല ഫ്രാഗ്രൻസ് ഉണ്ടാവും. അപ്പോൾ ജെൻസിനും എന്താ പറയുക ഒരു എവിടേക്കോ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു ഫെമിനിൻ വൈബിലേക്ക് പോവാത്ത ചില പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഷെനയിൽ നമ്പർ 5, ഷെനയിൽ കോക്കോ മാഡ്മോസെൽ, അതേപോലെ കരോലിന ഹെരേറ ഗുഡ് ഗേള്, ഡിയോർ ജഡോർ, പാക്കോറബാൻ ലേഡി മില്ലിയൻ, ഇങ്ങനത്തെ ഒക്കെ കുറച്ച് പെർഫ്യൂംസ്, ഹുഗബോസ് ദ സെൻറ്റ്, അതേപോലെ വിക്ടോറിയ സീക്രട്സിൻ്റെ ബോംഷെല്ല്, വിക്ടോറിയ സീക്രട്സിൻ്റെ ലവ് സ്റ്റാർ. അപ്പോൾ ഈ പെർഫ്യൂംസൊക്കെ ഇതൊക്കെ ഫീമെയിൽ പെർഫ്യൂംസ് ആയിട്ട് വരുന്നതാണെങ്കിലും ആക്ച്വലി ഇതൊക്കെ ഇതിലൊക്കെ ഒരു യൂണിസെക്സ് ഒരു ടച്ച് നമുക്ക് തോന്നും. കംപ്ലീറ്റ്ലി അല്ലെങ്കിലും എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു ജെൻസിനും സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒരു വൈബ് അതിനുള്ളിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് മാഡ്മോസെൽ ഒരുപാട് ജെൻസ് യൂസ് ചെയ്യുന്നതായിട്ട്. എസ്പെഷ്യലി അതിൻ്റെ കൂടുതലും കണ്ടിട്ടുള്ളത് അതിൻ്റെ ക്ലോൺസ് ആണ്, അല്ലെങ്കിൽ അതിനെ ബ്ലെൻഡ് ചെയ്തെടുത്ത് അതിൻ്റെ എന്താ പറയുക ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂംസാണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ക്ലബ് ഡി നൊയ് വുമൺ എന്നുള്ളത് മാഡ്മോസെലിൻ്റെ ഒരു 90% നമുക്ക് സിമിലാരിറ്റി പറയാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. വേറൊരു രസകരമായ കാര്യം, നമ്മൾ ജെൻസിന് ഇഷ്ടപ്പെട്ട ഫീമെയിൽ പെർഫ്യൂംസ് പറയുമ്പോൾ നമ്മൾ ഈ മാഡ്മോസെലും അതുപോലെ ഗുഡ് ഗേളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ലേഡീസ് ഇഷ്ടപ്പെടുന്ന ഫീമെയിൽ പെർഫ്യൂംസ് ഏതാണെന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും ഈ മാഡ്മോസെലിൻ്റെ പേരൊന്നും അപ്പോൾ പറയുകയില്ല. അപ്പോൾ എല്ലാവരും നല്ല കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല. അവർ പറയും ഇത് വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ് എന്നൊക്കെയുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ് മാഡ്മോസെൽ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു പെർഫ്യൂം വേറെ വാങ്ങിക്കുകയും ചെയ്യും അർമാഫിൻ്റെ. അത് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഓപ്പണിങ്ങിൽ നമുക്ക് ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ സിട്രസി ഫ്രഷ്നെസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു സ്വീറ്റി നോട്ട്സ്, ഒരു പീച്ചിൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്വീറ്റി നോട്ട്സും ഓപ്പണിങ്ങിൽ നമുക്ക് കിട്ടും. പിന്നെ ഒരു ഇത്തിരി ഡ്രൈ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഫ്ലോറൽ നോട്ട്സ്, സോ വലിയൊരു സ്ട്രോങ്ങർ അല്ലാത്ത ഒരു വൈറ്റ് ഫ്ലോറൽ പോലത്തെ കുറച്ച്, അതേപോലെ റോസിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. റോസ്, അതേപോലെ കുറച്ച് ഫ്ലോറൽ നോട്ട്സും, പിന്നെയും ചെറിയ രീതിയിൽ ഒരു ബെറി പോലത്തെ ഒരു ഒരു ചെറിയൊരു സ്വീറ്റി ടച്ചും ഇതിൻ്റെ മിഡിൽ നോട്ട്സിൽ വരും. പിന്നെ ഇത് ഡ്രൈ ഡൗൺ ചെയ്ത് ബേസ് നോട്ടിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു വനില ഫ്രാഗ്രൻസ്, അതേപോലെ വെറ്റിവറിൻ്റെ ഫ്രാഗ്രൻസ്, പിന്നെ കുറച്ചൊരു മസ്കിൻ്റെ ടച്ചും, ചെറിയ രീതിയിൽ ഒരു പച്ചോളി നോട്ട്സ് എല്ലാം കൂടിയാണ് ഈ പെർഫ്യൂമിന് എന്താ പറയുക മൊത്തത്തിൽ ഈ പെർഫ്യൂമിനെ പെർഫ്യൂമാക്കി എടുക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസുകൾ. പിന്നെ ഇത് നമുക്ക് ഏത് ഒക്കേഷൻസിലേക്കാണെന്ന് ചോദിച്ചാൽ ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാം. നമുക്ക് പാർട്ടി യൂസിനും പറ്റും, ഓഫീസ് യൂസിനും പറ്റും, രണ്ട് ഒക്കേഷൻസിലേക്കും പറ്റിയതാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇതിനൊരു ഒരു യൂണിസെക്സ് ടച്ചും ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. കാരണം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഒരു ടൈപ്പ് നാച്ചുറാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 349 rupees ആണ്. പക്ഷേ അർമാഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. അർമാഫ് അവർ ഒഫീഷ്യലി ഇന്ത്യയിൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അർമാഫിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് എന്തോ ഒരു 20% ഒരു ഓഫർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 70 rupees ഒരു ഡിസ്കൗണ്ട് കിട്ടി, വേറെ ഡെലിവറി ചാർജസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 349 70 കുറച്ചാൽ എത്രയാണോ അത്രയും പ്രൈസാണ് ഞാൻ കൊടുത്തത്. ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ കണ്ടിട്ടില്ല. നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്താലേ സാധനം വരുള്ളൂ. പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 5 days പ്രോഡക്റ്റ് എത്തി കയ്യിൽ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഇത് എത്ര സമയം ലാസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ യൂസ് ചെയ്തെടുത്തോളം ഇതൊരു 2 to 2.5 hours വരെ ഈ ഡിയോഡ്രൻ്റ് നമ്മളെ ബോഡിയിൽ ഇതിൻ്റെ ഫ്രാഗ്രൻസ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഒരു 4 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നോർമലി നമ്മളൊരു പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ഈ ഒരു ഡിയോഡ്രൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല. ചില ആളുകളുടെ ബോഡി എന്താ പറയുക നാച്ചുറലിനനുസരിച്ചാണ് പെർഫ്യൂംസിൻ്റെ പെർഫോമൻസ് നിൽക്കുക. ഞാൻ അത്ര ഒരു എന്താ പറയുക ഒരു ബോഡി ഓർഡറുള്ള ഒരാളല്ല. മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും സമയം കിട്ടിയത്. ചിലപ്പോൾ നല്ല ബോഡി ഓർഡർ സ്വെറ്റിംഗ് ഒക്കെ ഉള്ളവരുണ്ട്. ഇപ്പോൾ എൻ്റെ ബ്രദറൊക്കെ നല്ല രീതിയിൽ ബോഡി ഓർഡർ ഉണ്ട്. അപ്പോൾ അവനൊക്കെ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി നാച്ചുറലിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ അത്രയും സമയം എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിൻ്റെ പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ടും വാങ്ങിക്കും എന്നുള്ളത്. കാരണം ഒന്ന് ഈ ഫ്രാഗ്രൻസ് നല്ല ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒന്ന് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേഡീസിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു മാഡ്മോയിസലിൻ്റെ ഫ്രാഗ്രൻസ് നമുക്ക് പെട്ടെന്ന് ഇഷ്ടമാവും. കാരണം ലേഡീസ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാവും, പക്ഷേ ചില ലേഡീസിന് ഇത് ഇഷ്ടമല്ലാതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നാച്ചുറൽ, അതായത് ആണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ മാഡ്മോയിസൽ എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ നമുക്ക് തന്നെ അത് യൂസ് ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഞാനത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ അത് വാങ്ങിയത് മുതൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ബോഡിയിലാണ് കൂടുതലും അപ്ലൈ ചെയ്യാറുള്ളത്. പിന്നെ ഇത് ഗ്യാസ് ഉള്ള ടൈപ്പാണ്, അത് ഞാൻ പറയാൻ വിട്ടു തോന്നണു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ഗ്യാസ് ഉള്ള ടൈപ്പാണ്, നല്ല ഫ്രാഗ്രൻസ് ആണ്. ഒരിക്കലും എന്താ പറയുക നമ്മളൊരു ഒരു ഫ്ലോറൽ എന്ന സാധാരണ ടിപ്പിക്കൽ നമ്മുടെ ഫീമെയിൽ പെർഫ്യൂംസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് അല്ല ഇതിനുള്ളത്. ഇത്രയും നല്ലൊരു ഫ്രാഗ്രൻസ് ജെൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ലാൻകോമിൻ്റെ ലവിയബിൾ പോലത്തെ പെർഫ്യൂംസൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഫെമിനിൻ നാച്ചുറാണ് അതിനുള്ളത്. അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ ടച്ചൊന്നും ഇതിനില്ല. കുറച്ചൊരു ഒരു ജനറിക്കായിട്ട് നിൽക്കുന്ന, അല്ലെ ജനറിക്ക് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു ഒരു യൂണിസെക്സിൻ്റെ അടുത്തോട്ട് വരുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക അത്തരം ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ള ആളുകൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളും. നല്ല പ്രൊഡക്റ്റാണ്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പെർഫ്യൂം വാങ്ങിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് അഫോർഡബിൾ ആവുന്ന ആളുകൾ അത് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ ഈ ഡിയോഡ്രൻ്റ് അത്യാവശ്യം നിൽക്കുന്നതുകൊണ്ട് പെർഫ്യൂമും നിൽക്കാനാണ് ചാൻസ്. ഞാൻ എന്തായാലും പെർഫ്യൂം ഒരെണ്ണം വാങ്ങിച്ചിട്ട് പിന്നീട് വേറൊരു റിവ്യൂ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഷെനയൽ കൊക്കോ മാഡ്മോയിസൽ റിവ്യൂ നോക്കിയാൽ കാണാം. വേൾഡിലെ വളരെ എന്താ പറയുക ഷെനയൽ നമ്പർ 5 കഴിഞ്ഞാൽ ആളുകൾ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്, അല്ലെങ്കിൽ അത്രയും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ മാഡ്മോയിസൽ എന്നുള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് വന്ന ഒരു പ്രോഡക്റ്റാണ് ഈ അർമാഫ് ക്ലബ് ഡി നോയ് വുമൺ എന്നുള്ളത്. അപ്പോൾ ചെറിയ പ്രൈസിന് ഇത് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ മലയാളത്തിൽ മാഡ്മോയിസലിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇതൊക്കെ വാങ്ങിച്ച് റിവ്യൂ ചെയ്യാം എന്ന് വെച്ചതും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.